ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശിശിരേ കുർവദേ ശാന്തൈഃ കടാക്ഷൈഃ ശിഷ്യസഞ്ജയാൻ ബ്രഹ്മവിദ്യാ കോവിതായ തസ്മൈ ശ്രീഗുരവേ നമഃ. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ആത്മോപദേശ ശതകം ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ വിശകലനം നടക്കുന്നതോടൊപ്പം ഇത് തീരാറാകുന്നു എന്നുള്ള ഒരു ഇതും കൂടി പലരും പങ്കുവച്ചിരുന്നു. സാരമില്ല, നമുക്ക് അത് പഠിച്ചിട്ട് അടുത്ത് നമുക്ക് വളരെ കുറച്ച് റിലാക്സ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യം പഠിക്കാം. കാരണം ഇപ്പം ഇത് വലിയ ഗഹനമായിട്ടുള്ള ചിന്തകൾ ഒക്കെയാണ് നമ്മളെ ഇത്രയും ദിവസം കൊണ്ടു നടന്നത്. ഈ ചിന്തകൾ ഓരോ നിമിഷവും നമ്മളുടെ സത്തിന് യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിവിടെ അടുത്ത ശ്ലോകത്തിൽ ഗുരു പറയാൻ ഉദ്ദേശിക്കുന്നതും നമ്മുടെ മനസ്സ് എന്തുകൊണ്ടാണ് ഈ മായയിൽ പെട്ട് ഇത്ര ശക്തമായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുരു മുൻപ് ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു, സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. അപ്പം ഈ മായയുടെ ഈ കെണിയിൽപ്പെട്ട് എത്ര വലിയവരാണെങ്കിലും കറങ്ങിപ്പോകും എന്ന് ഗുരു വാണിംഗ് തരുന്നുണ്ട്. അങ്ങനെ കറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴുന്ന മുനിയുടെ സവിധത്തിൽ സേവ ചെയ്ത് പരിപ്രശനം ചെയ്ത് ശരിയായ ആ ഒരു അനുഗ്രഹത്തോടുകൂടി ഗുരുവിൻ്റെ കൃപാ കടാക്ഷം പലപ്പോഴും ഈ ശിഷ്യന്മാർക്കൊക്കെയുള്ള അല്ലെങ്കിൽ ശിഷ്യരാകാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരിതുണ്ട്. എത്രയും പെട്ടെന്ന് അത് പഠിച്ച് നമുക്ക് അങ്ങനെ പെർഫെക്റ്റ് ആകണം എന്നുള്ള ചിന്ത നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് റെഡിമെയ്ഡായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതല്ലാത്തത് കൊണ്ട് കുറച്ച് ക്ലിഷ്ടകരമായിട്ടുള്ള പ്രോസസ്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ മുനിജന സേവയിൽ മൂർത്തി നിർത്തണമെന്ന് പറയുമ്പോൾ, ശിഷ്യൻ അവിടെ പാകപ്പെട്ട് നിൽക്കണമെന്ന് പറയുമ്പോൾ, അതിൻ്റെ വരുംവരായികൾ പലപ്പോഴും ഈ ഡിസൈപ്പിൾസ് ശിഷ്യന്മാരെന്ന് പറയുന്നത് വിദ്യാർത്ഥിയും ശിഷ്യനും ഭക്തനും ഒക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഭക്തന്മാർക്ക് കൂടുതൽ തല ഉപയോഗിക്കേണ്ടി വരുന്നില്ല,
നമ്മൾ ദേവത ഉപാസനയൊക്കെ നടത്തുമ്പോൾ കൂടുതൽ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടോ അങ്ങനെ സംഭവമൊന്നും വരുന്നില്ല. അവർ പൂർണ്ണമായിട്ട് ഒരു സമർപ്പണം എന്നുള്ള സമർപ്പണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭക്തിയാണ്, സമർപ്പണം നടക്കുന്നില്ല. അതുകൊണ്ട് ഭക്തിയുടെ ഇതിൽ പോകുമ്പോഴും നമുക്ക് ബുദ്ധിക്ക് പറയത്തക്ക ഒരു ഉണർവോ അല്ലെങ്കിൽ അതിനൊരു ഉന്മേഷമോ ഒരു വിവേകമോ ഒന്നും പറയത്തക്ക രീതിയിൽ നമ്മൾ കാണാറില്ല. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ എല്ലാ മത വിശ്വാസികളിലും നമുക്ക് ഭക്തിയെ നമുക്ക് കാണാൻ പറ്റും. അത് എത്രയോ കോടിക്കണക്കിന് ആളുകളാണ്, ഏത് മതത്തിലായാലും കുഴപ്പമൊന്നുമില്ല. ആ ഭക്തര് ഡിവോട്ടീസ് എന്ന് പറയും, ഡിവോട്ടീസ് ഫോളോവേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അവരിൽ യാതൊരു രീതിയിലുള്ള വികാസവും നമ്മൾ കാണുന്നില്ല. അവരോട് എന്തോ പറയുന്നു, അവരത് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ എന്തിനാണിത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. അതാണ് മുൻപേ ഗമിക്കുന്ന ഗോവുതൻ്റെ പിൻപേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്നത്. കാരണം മുൻപ് പോകുന്ന ആ പശുവിൻ്റെ കൂടെ മറ്റുള്ളതെല്ലാം നടക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞാടുകൾ ആടുകളെല്ലാം അങ്ങനെ ഒരു പറ്റമായിട്ട് പോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോവുകയാണ്. ഇവിടെ ഞാനത് സൂചിപ്പിക്കാൻ കാരണം നമ്മുടെ ഈ ശ്ലോകത്തിൽ ഗുരു പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ മായയിൽപ്പെട്ട് മനുഷ്യനിങ്ങനെ കറങ്ങി തിരിഞ്ഞു പോകുന്ന ഒരു പ്രധാന വിഷയമുണ്ട്. അത് പല പല രീതിയിലാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഒരു മായയിൽ ആണ് നമ്മൾ പെട്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈ ഭക്തവൃന്ദം പോകുന്നത്. ജെന്യൂനായിട്ടുള്ള ആൾക്കാർ വേറെ ഉണ്ട്, അവർ അതിൻ്റെ ആത്മാർത്ഥത കൊണ്ടും അവർക്ക് ഉദ്ദേശ ലക്ഷ്യം കൃത്യമായിട്ടുണ്ട്. 99% ആളുകൾ ഈ ഭക്തിയുടെ പേരിൽ ഇങ്ങനെ പോകുന്നത് ഏത് മതത്തിലായാലും പ്രത്യേകിച്ച് മുൻപ് സൂചിപ്പിച്ച പോലെ നമ്മുടെ ബുദ്ധിക്കൊന്നും പറയത്തക്ക അവിടെ ചിലവാകലുകളൊന്നുമില്ല. അവർക്ക് എന്തെങ്കിലും കാര്യം സാധിക്കണം ഭഗവാന്റെ പേരിൽ, ഈശ്വരൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ. ഇപ്പം നമ്മൾ സംസ്കൃതത്തിൽ ഭഗവാൻ എന്ന് പറയുന്നു, ഈശ്വരൻ എന്ന് പറയുന്നു. ഈ ഭാഷയിൽ ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഭഗവാൻ ഈശ്വർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇനി വേറൊരു ഭാഷയിലാണെങ്കിലോ, ഇപ്പോൾ തമിഴിലാണെങ്കിൽ കടവുൾ എന്ന് പറയും, അപ്പോൾ ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ ഗോഡ് എന്നൊക്കെ പറയും അല്ലേ. അങ്ങനെ അറബിയിലും അതുപോലെ ഓരോ ഇതിനകത്തൊക്കെ ഓരോ ഹീബ്രുവിലൊക്കെ ഓരോരോ വാക്കുകളുണ്ട്. എന്ത് വാക്ക് പറഞ്ഞാലും ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. അവര് പ്രത്യേകിച്ച് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? താൽക്കാലികമായിട്ടുള്ള ഒരു ഇത്. ഇപ്പോൾ മനസ്സിന് നല്ല ഏകാഗ്രതയൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യം സാധിക്കും. അത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതേ ആളുകൾ തന്നെ അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ ഇതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ മാറിയില്ലെങ്കിൽ ദൈവത്തിനാണ് പിന്നെ കുറ്റം. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ദൈവം എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ എന്ത് കർമ്മം, എന്ത് ദോഷം, ആർക്ക് ദ്രോഹം ചെയ്തിട്ടാണ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് എന്തോ പെട്ടെന്ന് കിട്ടിയപ്പോൾ നമ്മൾ വലിയ സന്തോഷം നമുക്കുണ്ടായി, അതേസമയത്ത് നമുക്ക് കുറച്ച് ദുഃഖമുണ്ടായപ്പോൾ അത് ഉദ്ദേശിച്ച രീതിയിൽ മാറിയില്ല, അപ്പോൾ നമുക്ക് പരിഭവമായി. ഇതൊന്നും യഥാർത്ഥത്തിലുള്ള ഭക്തിയൊന്നുമല്ല. അപ്പോൾ ഈ മായയിൽ പെട്ടുകിടക്കുന്ന ആ മനസ്സിനകത്ത് വരുന്ന ചില വിഷയങ്ങളാണ്. ദൈവത്തിന് എന്തിനാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത്? ഈ പറയുന്ന ദൈവത്തെ ആരെങ്കിലും അവരാരെയും കണ്ടിട്ടുണ്ടോ? ദൈവത്തെ ഈ പറയുന്ന ആരും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല, ഒരു വിശ്വാസം. പിന്നെ അതിനകത്ത് നമുക്കിതൊന്നും കിട്ടാതിരിക്കുമ്പോഴോ അപ്പോഴായിരിക്കും ഒരാൾ പറയുന്നത് വേറൊരാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ വേറൊരു ദൈവത്തെ ഉപാസിച്ചാൽ നമുക്ക് എന്തെങ്കിലും കിട്ടും. അപ്പോൾ
കഴിഞ്ഞ ദിവസം ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് കാണുമായിരുന്നു, ഒരു ഈ മത പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു സാധനം. പക്ഷെ എനിക്കത് വളരെ രസകരമായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് അതിൻ്റെ ഒരു ഇത് പറയുകയാണ്. അപ്പോൾ ഒരു മതത്തിൽ വിശ്വസിച്ചാൽ എല്ലാം നമുക്ക് നേടാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണല്ലോ എല്ലാവരും ഈ മതപ്രചാരകന്മാർ നടക്കുന്നത്. അവർക്ക് മതത്തിൻ്റെ എസെൻസ് ഒന്നും അറിഞ്ഞുകൂടാ. നമ്മളീ പറയുന്ന പോലെ ഈ യഥാർത്ഥത്തിലുള്ള സത്തിനെക്കുറിച്ചൊന്നും അവർക്കറിയില്ല. അത് ഉപരിപ്ലവമായിട്ടുള്ള ഈ മായയിൽപ്പെട്ട് കിടക്കുന്ന കുറേ ആൾക്കാരാണ്. അപ്പോൾ അതിനകത്ത് പറയുകയാണ്, ഇങ്ങനെ നിങ്ങൾ ഈ ദൈവത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ അസുഖങ്ങളും മാറും, അതുകൊണ്ട് ഇങ്ങനെ വിശ്വസിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം എടുത്തു കൊടുത്തു. അപ്പം അതേ പുസ്തകത്തിൽ തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, നീ പൂർണ്ണമായിട്ടും ആത്മസമർപ്പണത്തോടു കൂടിയാണ് എന്നെ ആശ്രയിക്കുന്നതെങ്കിൽ പാമ്പ് കടിച്ചാലും വിഷം കഴിച്ചാലും നീ മരിക്കില്ല എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ്. അപ്പോൾ മറ്റേ ആൾ, ആ വീട്ടുകാരൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനൊരു വിശ്വാസിയാണെങ്കിൽ, നിങ്ങൾ പറയുന്ന രീതിയിലുള്ള വിശ്വാസം നിങ്ങൾക്ക് ഇതിനകത്തുണ്ട് എങ്കിൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അകത്ത് പോയി ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് വെള്ളവും അതിൻ്റെ കുറച്ച് വിഷവും ഒഴിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളിത് കുടിച്ചോളാൻ പറഞ്ഞു. കാരണം നിങ്ങൾ യഥാർത്ഥത്തിൽ അത്ര വിശ്വാസം നിങ്ങൾക്ക് നിങ്ങൾ ഈ പറയുന്ന ഇതിനകത്തുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, കുടിച്ചോളാൻ പറഞ്ഞു. അയാൾ വന്ന വഴി വേറെ യാതൊരു ആർഗ്യുമെൻറ്റ്സ് നടത്തിയൊന്നുമില്ല, ഓടിപ്പോയി. എന്തുകൊണ്ടാണ്? അയാൾക്കറിയാം അയാൾ പറയുന്നതും അയാൾക്ക് വിശ്വാസമില്ല, അതിൻ്റെ സത്യമായിക്കറിയില്ല, പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം. അപ്പം ഇത് ഏത് മതത്തിൽ നോക്കിയാലും അങ്ങനൊരു വിഷയം നമുക്ക് കാണാം. ആത്മോപദേശ ശതകം പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കോംപ്രമൈസിന് നമുക്ക് ഗുരുവും തയ്യാറല്ല, അതുപോലെ സത്യാന്വേഷിയായ നമ്മളും തയ്യാറാകാൻ പാടില്ലെന്നുള്ള. അതുകൊണ്ട് ഈ മായയിൽ പെടാതെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വളരെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ ഓരോ സെക്കൻഡും നമുക്ക് ശക്തമായിട്ടുള്ള ആ ഒരു ഉണർവ് നമുക്കുണ്ടാകണം. അവെയർനെസ് എന്നോ ഒരു അവബോധം, നമ്മുടെ മനസ്സിൻ്റെ ഇന്ദ്രിയങ്ങളുടെ ഓരോ ചലനവും അത് നമ്മളെങ്ങനെയൊക്കെയാണ് പറ്റിക്കുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അത്ര വിജിലൻ്റ് ആയിരിക്കണം എന്ന് പറയും, ഇല്ലെങ്കിൽ നമ്മൾ പതറിപ്പോവും. നമുക്ക് ഒരുപാടൊരുപാട് പ്രലോഭനങ്ങൾ വരും. സാധനയൊക്കെ ചെയ്തിങ്ങനെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ നമ്മൾ അടുത്ത ആളോട് പറയും, അങ്ങനെ അയാൾ വേറെ ആളോട് പറയും, പിന്നെ അങ്ങനെയുള്ള താല്പര്യമുള്ള ആളുകളായിരിക്കും പിന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഈ സിദ്ധി ഭ്രമിച്ച്, അതായത് അവൻ്റെ ജീവിതത്തിൽ, ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, ആ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ, അത് താൽക്കാലികമാണ്, അതിനു വേണ്ടി വരും. ഈ പാവം സാധകൻ എന്തോ സംഭവിക്കുന്നു, ഈ ഭക്തന്മാരൊക്കെ ഇങ്ങനെ വരുമ്പോൾ അവരുടെ സ്തുതി പാടലിൽ പെട്ട് ഈ സാധനയൊക്കെ കുറച്ച് മുടങ്ങിപ്പോവും, പിന്നെ സാധന ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അപ്പം എന്ത് പറ്റുന്നു, ഇയാളുടെ സിദ്ധിയൊക്കെ പോവും. സിദ്ധി പോയി കഴിയുമ്പോഴോ പിന്നെ ഈ ഭക്തന്മാരുടെ എണ്ണവും കുറയും. അപ്പം ഈ ഭക്തന്മാരാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധകന്മാരെയൊക്കെ നശിപ്പിക്കുന്നത്. അത് ഭക്തൻ അല്ലെങ്കിൽ സാധകനും തിരിച്ചറിയണ്ടേ, അത് ഇല്ലാതെ അവിടെയൊക്കെയാണ് നമുക്കൊരു ഗുരുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള, നമ്മൾ മുൻപ് സൂചിപ്പിച്ച ആ അപകടം, അങ്ങനെയുള്ള ഏത് രീതിയിലുള്ള അപകടങ്ങളിലും പെടാതെ നമ്മളെ കാത്ത് രക്ഷിക്കുന്നത് ശരിക്കുള്ള ഗുരു ലാഭമാണ്. അതുകൊണ്ട് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടല്ല നമ്മൾ ഒരു ഗുരുവിനെ കണ്ടെത്തേണ്ടത്, നമ്മുടെ ഈ അറിവിൻ്റെയൊക്കെ വെളിച്ചത്തിൽ, അനുഭവത്തിൽ, നമ്മുടെ ഈ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണത്തിൽ, നമ്മൾ ഒന്നിലും ഇത് ചെയ്യാതെ ആ ഒരു ഒരു അന്വേഷണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ശ്രദ്ധ നമ്മൾ ഉണരുമ്പോഴാണ് ആരാണ് തൻ്റെ ഗുരു എന്ന് തിരിച്ചത്. അപ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ട്യൂണിങ് സംഭവിക്കും. അതിനുവേണ്ടി നമ്മൾ
പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ആ ട്യൂണിങ് സംഭവിക്കുന്നുണ്ടോ. അപ്പോൾ എനിക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഉറപ്പിച്ച് പറയുന്നത്, ആ ഒരു ട്യൂണിങ് നമ്മുടെ യഥാർത്ഥ ഗുരുവിനെ, നമ്മുടെ പരമഗുരു ഗുരുദേവനാണ്. അതോടൊപ്പം ഈ ജന്മത്ത് നമുക്ക് ഒരു പ്രത്യക്ഷത്തിൽ ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. ആ ഒരു ഗുരുവിനെ കണ്ടെത്തുക എന്നുള്ളത് ഓരോരുത്തരുടെയും, അത് നമ്മളാരെയും ബോധിപ്പിക്കാനല്ല, അത് നമ്മുടെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ആ ഒരു ട്യൂണിങ് നമുക്ക് സംഭവിക്കണം. അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ അന്വേഷണം തുടർന്നോളണം. നമുക്ക് അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു കൃതകൃത്യത തോന്നും. അതായത് നമുക്ക് ഓക്കെ, നമ്മുടെ ചോദ്യങ്ങൾക്ക്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഏത് രീതിയിലുള്ളത് വന്നാലും നമുക്ക് പരിഹാരം. അപ്പം ചോദ്യം അത് ആദ്യം നമ്മൾ അങ്ങനെ കയറി അന്ധമായിട്ട് വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചോദിക്കണം, ഉള്ളിലോട്ട് ചോദിക്കണം, ഗുരുവിനോട് ചോദിക്കണം, ഗുരുവിൻ്റെ പ്രവൃത്തികളെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. അങ്ങനെ പല രീതിയിലും നമ്മുടെ പരിമിതമായിട്ടുള്ള ഇത് വെച്ചിട്ട് നിരീക്ഷിച്ച് പരീക്ഷിച്ച് ഉറപ്പിച്ചാൽ മതി. എന്തായാലും അവരവർക്ക് അവരവരുടെ സംസ്കാരത്തിനനുസരിച്ച്, ജ്ഞാനത്തിൻ്റെ ആയാലും ശരി, ഭക്തിയുടെ ആയാലും ശരി, രാജയോഗത്തിൻ്റെ ആണെങ്കിലും ശരി, കർമ്മയോഗത്തിൻ്റെ ആണെങ്കിലും ശരി, നമുക്ക് ഏത് വഴിക്കാണോ പോകേണ്ടത് ഓരോരുത്തർ തീരുമാനിക്കുക. എന്നിട്ട് അതിന് പറ്റിയ ഒരു ഗുരുവിനെ നമ്മൾ കണ്ടെത്തണം. ഗുരുലാഭം എന്നാണ് പറയുന്നത്. അപ്പോൾ അല്ലാതെ വേറെ ആളുകളൊക്കെ പറഞ്ഞതുകൊണ്ട് ഇദ്ദേഹം വലിയ ആളാണ് അതുകൊണ്ട് അവിടെ പോയി എന്തെങ്കിലും മന്ത്രദീക്ഷ സ്വീകരിക്കണം, അങ്ങനെയൊന്നും പാടില്ല. നമുക്ക് സ്വയം തോന്നണം ആരുടെ അടുത്ത് നമുക്ക് പോവാം. പക്ഷേ അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നി സെലക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ മായയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ അത്രയും കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങളിൽ പലരും അങ്ങനെ മന്ത്രദീക്ഷ എടുത്തിട്ടുള്ളവരുണ്ട്, മന്ത്രദീക്ഷ എടുക്കാത്തവരുണ്ട്, മന്ത്രദീക്ഷയുടെ പ്രാധാന്യം അറിയാത്തവരുണ്ട്. എങ്കിലും ഞാൻ ഈ വക ശ്ലോകങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെയാണ് നമുക്ക് ഇതിൻ്റെ ആവശ്യകത കൂടുതൽ വേണ്ടി വരുന്നത്. അപ്പോൾ ഏത് സമയത്തും നമുക്ക് അങ്ങനെയുള്ള ഒരു ഒരു കരുതൽ നമുക്ക് വേണം. വെറും ഭക്തന്മാരാകാതെ, വിദ്യാർത്ഥികൾ മാത്രമാകാതെ നമ്മൾ ശരിക്കുമുള്ള ശിഷ്യ ഗണത്തിലേക്ക് വരണം. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് മുൻപ്. അപ്പോൾ വിദ്യാർത്ഥികൾക്കും എന്ത് സംഭവിക്കും, അവരും ഈ പറഞ്ഞ അനുസരണമുള്ളവരാവണമെന്നില്ല, ഗുരുവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയിട്ട് പെരുമാറുന്നവരായിരിക്കില്ല. അപ്പോൾ ഗുരുവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നോക്കി ഗുരുവിൽ നിന്ന് ശരിക്കുമുള്ള ആ ഒരു ജ്ഞാനത്തെ പകർന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഒരു ഹൃദയത്തെ തയ്യാറാക്കാനായിട്ട് ആണ് ഈ ഗുരുസേവയിലൂടെ പറയുന്നത്. അപ്പോൾ നോക്കാം നമുക്കിതിനകത്തും ഗുരു എന്താണ് ഈ പറയുന്നത്. തനിയെ ഇതൊക്കെയുമുണ്ട് തമ്മിലോരോരിനം ഇതരങ്ങളിലില്ല ഇപ്രകാരം തനുമുതലായതു സത്വമല്ലയോർത്താൽ അനർഥവും അതല്ല അവാച്യമായിടുന്നു. അപ്പൊ ഇവിടെ തനിയെ ഇതൊക്കെയുമുണ്ട്, നമ്മൾ ഓരോന്നോരോന്ന് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ഉള്ളതായിട്ട് തന്നെ നമുക്ക് തോന്നുന്നത്. ഇനിയോ തമ്മിൽ ഓരോരിനം നമ്മൾ എടുത്തു നോക്കിയാലോ, ഇതരങ്ങളില്ല, ഒന്ന് മറ്റൊന്നിലുണ്ടോ എന്ന് നോക്കിയാലോ, തമ്മിൽ ഓരോരു ഇനം ഇതരങ്ങളിൽ ഇല്ല, മറ്റൊന്നിൽ ഒരു ഒരു ഇനം മറ്റൊന്ന് മറ്റൊരു ഇനത്തിലില്ല, അതാണ് ഗുരു പറയുന്നത്. അപ്പോൾ എന്ന് നമ്മൾ ഇത് നമ്മൾ നമുക്ക് സ്വയമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ആളുകൾ വളരെ കുറവാണ്. ഇപ്പം നമ്മളിവിടെ ആത്മോപദേശ ശതകമാണ്, ഈ ആത്മോപദേശ ശതകം ഗുരുവാണ് നമ്മളോട് നമുക്ക് ഉപദേശിച്ചു തരുന്നത്. അതുകൊണ്ട് ഗുരു പറയുകയാണ് ഇങ്ങനെ ഓരോരോ ദൃശ്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതെല്ലാം ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇനി എന്നാൽ ഓരോന്നിൽ ഒരിനമുണ്ടോ എന്ന് നോക്കിയാലോ, അതൊട്ട് ഇല്ലാതാണ്. പിന്നെയോ തനു മുതലായത് സത്ത് അല്ല. തനു എന്താണ്? ശരീരം. തനു എന്നുള്ളത് നമ്മൾ പല സ്ഥലത്തും പഠിച്ചിട്ടുണ്ട്. ശരീരം മുതലായിട്ടുള്ള ഇതൊക്കെ നമ്മൾ നോക്കിയാലോ അത് സത്തുമല്ല.
അതിന് നശിച്ചു പോകുന്നതാണ്. ശീര്യതേ അനേന ഇത് ശരീരം, അല്ലേ, നശിച്ചു പോകുന്നതാണ്. ഉണ്ടായ സമയം തുടങ്ങി നശിച്ചു പോകുന്നതാണ്. പിന്നെയോ ഓർത്താൽ നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്ത് നോക്കിയാലോ, അനിർദവുമല്ല. ഇനി ഇല്ലാന്ന് പറയാൻ പറ്റും? ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല, അത് അവാച്യമായിടുന്നു. അപ്പം ഇവിടെ ഉണ്ടെന്ന് പറയാനോ ഇല്ലെന്ന് പറയാനോ പറ്റാത്ത രീതിയിൽ ആണ് ഇവിടുത്തെ സംഭവത്തിൻ്റെ കിടപ്പ്. ഇപ്പോൾ ഗുരു പറഞ്ഞു തരികയാണ് അല്ലേ, നമുക്ക് ഇത് ഇതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ബോധവും വിവേകമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഗുരുവിന് ഉപദേശിക്കേണ്ടി വരില്ല. ഇത്രയും ഉപദേശങ്ങൾ നൽകി നമ്മളിത് കാണാതെ പഠിച്ചിട്ട് മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ട് നമുക്ക് ബോധം വന്നോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് വന്നിട്ടില്ല. എന്നാലും നമുക്ക് ശരീരബോധം അല്ലേ, തനു മുതലായത് സത്ത് അല്ല എന്നാണ് ഗുരു പറയുന്നത്. ചൈതന്യമാണോന്ന് ചോദിച്ചാൽ അതല്ല അല്ലേ, കണ്ണുകൊണ്ട് കാണുന്നതൊന്നും സത്യമല്ല എന്ന് ഗുരു പറയുകയാണ്. അപ്പം കണ്ണുകൊണ്ട് ഈ ശരീരത്തെ നമ്മൾ കാണുന്നത് കണ്ണുകൊണ്ടാണ്. അവരവരുടെ ശരീരം, മറ്റുള്ളവരുടെ ശരീരം, മറ്റ് ജന്തുക്കളുടെ, പക്ഷികളുടെ, അതുപോലെ മൃഗങ്ങളുടെ എന്നും പക്ഷിമൃഗാദികൾ, ഇതിനെല്ലാത്തിനും ശരീരമുണ്ട് അല്ലേ. ശരീരമില്ലാത്ത എന്താണ്? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പ്രാണിയുടെ വരെ അതിൻ്റെ ശരീരം അത് സംരക്ഷിക്കാൻ വേണ്ടി നോക്കും. നമ്മളതിനെ കൊല്ലാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ജീവനും കൊണ്ട് ഓടും അല്ലേ. എവിടെയും അങ്ങനെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. കൊതുകൊക്കെ നമ്മൾ കടിക്കാൻ വരുമ്പോൾ കൊതുക് വളരെ ബുദ്ധിയുള്ള ഒരു പ്രാണിയാണ് അല്ലേ. പ്രത്യേകിച്ച് കൊതുകിനറിയാം നമ്മൾ എങ്ങനെ അനങ്ങാതിരിക്കുമ്പോൾ എവിടെ കടിച്ചാൽ അതിന് ചോര കിട്ടും. അതിനെ ആരും പഠിപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അത് കൃത്യമായിട്ട് ചോര ഒടിക്കാൻ പറ്റും. അതിന് നമ്മൾ കൊല്ലാൻ നോക്കുമ്പോഴോ കൈ അനക്കുമ്പോഴേക്കും അത് ഓടി പറന്നു പോകും. എന്തുകൊണ്ടാണ്? തൻ്റെ തനുവിനോട്, ശരീരത്തോട് അതിന് ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതിനറിയാം നമ്മൾ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് കൈ പൊക്കിയത് അടി കൊടുക്കാനായിട്ട്. നമ്മൾ യോഗയൊക്കെ ചെയ്യുന്ന സമയത്ത് ശീർഷാസനമൊക്കെ ചെയ്യാമെന്ന് വെച്ചു, ശീർഷാസനമൊക്കെ ചെയ്യുമ്പോൾ കൊതുകിന് പ്രത്യേകിച്ച് അറിയാം നമ്മുടെ കൈ രണ്ടും ഫ്രീ അല്ല, അതുകൊണ്ട് കൃത്യമായിട്ട് മൂക്കിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലത്ത് വന്നിട്ട് അത് ചോര പിടിക്കും, ബലം ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ അനങ്ങിക്കഴിയുമ്പോൾ കൊതുക് പറന്നു പോവുകയും ചെയ്യും. ഇപ്പം എവിടെ നോക്കിയാലും എന്താണ്, തനു മുതലായത് നമ്മുടെ ശരീരം, മനുഷ്യൻ്റെ ശരീരം നമ്മൾ എടുക്കേണ്ടത്. നമുക്ക് വിവേകമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ഉദാഹരണം നമ്മൾ പറയുന്നത്. അപ്പോൾ പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് സ്വാമി എന്തിനാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഈ ശരീരബോധത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഡൈ ചെയ്യുന്ന കാര്യം പറയുന്നു, ഫേഷ്യൽ ചെയ്യുന്ന കാര്യം പറയുന്നു, ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്ന കാര്യം പറയുന്നു, ഇതൊക്കെ എന്തിനാണ് സ്വാമി പറയുന്നത്, ഇത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ ഗുരുദേവൻ എത്രയോ സ്ഥലങ്ങളിൽ 100 വട്ടം പറഞ്ഞിട്ടു, 100 വട്ടമല്ല, ഇപ്പോൾ ഈ 100 ശ്ലോകങ്ങളിൽ തന്നെ എത്രയോ വട്ടം 100 വട്ടം പറഞ്ഞിട്ടുണ്ടാവും. മറ്റ് ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റ് കൃതികളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മഹർഷിമാർ എത്രയോ സ്ഥലങ്ങളിലാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ഒന്നിലധികം പ്രാവശ്യം അല്ലെങ്കിൽ 100ലധികം പ്രാവശ്യം? നമ്മൾ ഈ മായയിൽ, ഈ മായ എന്ന് പറയുന്ന അത്ര അപകടം പിടിച്ച സംഗതിയാണ്. ആ മായ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് സത്വമല്ല അതുപോലെ അസത്വമല്ല, അത് അവാച്യമായിരുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഈ മായയിൽ പെട്ട് ഇത് മൊത്തം പ്രശ്നത്തിലാണ് കിടക്കണം. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് നമ്മളിത് മനസ്സിനെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഈ മായയിൽ നിന്നൊക്കെ നമുക്കൊരു വിടുതൽ. എന്നാലും നമ്മളെ പറ്റിക്കാൻ നോക്കും. ഇപ്പം ഇത്രയും ഇപ്പോൾ വേദാന്തമൊക്കെ പറയുന്ന ആളുകളൊക്കെ, പണ്ഡിതന്മാരായാലും ശരി, സ്വാമിമാരായാലും ശരി, അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിലും ഇപ്പം ഡൈയൊക്കെ ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ട്. അവർ പഠിപ്പിക്കുന്ന വേദാന്തമാണ്, ശരീരം സത്യമല്ല നശിച്ചു പോകുന്നതാണ് എന്ന് പറയുന്ന ആളുകൾ എന്തിനാണ് ഡൈ ചെയ്യുന്നത്, അവരെന്തിനാണ് ഫേഷ്യൽ ചെയ്യുന്നത്, അവരെന്തിനാണ് സെൻ്റ് അടിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ സ്പ്രേയൊക്കെ അടിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ കുട്ടപ്പനായിട്ട്, ഡ്രസ്സ് വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ അമിതമായിട്ടുള്ള ശരീരബോധം വരുന്നത് കൊണ്ടാണ് നമുക്കത് എടുത്തു പറയേണ്ടി വരുന്നത്.
അപ്പൊ തനു മുതലായത് സത്തല്ല എന്ന് പറയുമ്പോൾ ആ തനുവിൽ ആ ശരീരത്തിൽ ഉപയോഗിക്കുന്ന അതിനും ഒരു പരിധി വേണ്ടേ? ഇപ്പൊ എത്ര ഒരു മനുഷ്യന് എത്രയൊക്കെ സൗന്ദര്യം കൂട്ടാൻ നോക്കിയാലും അവനുള്ള ആ ശരീരത്തിനുള്ളൊരു സൗന്ദര്യമല്ലേ വരുള്ളൂ. പ്രായമാകുമ്പോൾ മുടി കറക്കും അല്ല വെളുക്കും എന്നുള്ളതൊരു സത്യമാണ്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഫുഡിൻ്റെയും കാലാവസ്ഥയുടെയും മറ്റ് കെമിക്കൽസിൻ്റെ ഒക്കെ വച്ചിട്ട് അതിനു മുമ്പ് ചെറിയ പ്രായത്തിലെ മുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങും. അതിന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ കമ്പനികൾ പറയുന്നു ഞങ്ങളുടെ കയ്യിൽ അതിന് നല്ലൊരു സൊല്യൂഷനുണ്ട്. ഓക്കെ, അവൻ്റെ ആവശ്യം എന്താണ്? നമ്മുടെ കയ്യിലേക്ക് പൈസ എങ്ങനെ അവനടിച്ചു മാറ്റാമെന്നുള്ളതാണ്. അവൻ അതിനനുസരിച്ചുള്ള പരസ്യങ്ങളൊക്കെ കൊടുത്ത് സർവേ ഗുണാഹ കാഞ്ചനമാശ്രയന്തി. അപ്പോൾ ഈ ശരീരബോധം കൂടുതലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? ഈ വക സാധനങ്ങളൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നു. അത് വേദാന്ത വിചാരം ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. അപ്പം നമുക്ക് വിശക്കുന്നുണ്ട്, ശരീരത്തിന് നമുക്ക് വിശക്കുന്നുണ്ട്, അപ്പം നമ്മൾ സമയത്ത് ഭക്ഷണം കഴിക്കണം. അതിനൊത്തും എന്താണ്, അന്നം ബ്രഹ്മേതി വജാനാത്, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി, ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം എന്നൊക്കെ നമ്മൾ ചൊല്ലുന്നു പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഴിക്കുന്ന അന്നവും ശരീരവും എല്ലാം ബ്രഹ്മം തന്നെയാണ്. പക്ഷേ അമിതമായിട്ട് ശരീരത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോഴോ? അവിടെയാണ് ഗുരു പറയുന്നത്, ഈ ശരീരം, ഈ തനു മുതലായിട്ട് കാണുന്നതൊന്നും അത് സത്തല്ല, അത് നശിച്ചു പോകുന്നതാ. ആ പരിമിതി അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ അതല്ലെങ്കിലോ, അവിടെ തിരിച്ചറിവ് ഇല്ലാതിരിക്കുമ്പോഴാണ് മായയുടെ അതിപ്രസരം നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ അതിൻ്റെ പുറകെ, ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ സഞ്ചരിക്കുന്നവർക്ക് ഈ മായ അവരെ കൂടുതൽ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ നമുക്കവരെ കുറ്റപ്പെടുത്തേണ്ടതായിട്ടോ അവരെ മറ്റ് ആക്ഷേപിക്കേണ്ടതായിട്ടോ ഒന്നുമില്ല. അപ്പം ഞാൻ, എൻ്റെ മനസ്സ് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചറിയേണ്ടത് ഇങ്ങനെയാണ്. അത് വേറൊരാൾക്കടെ മനസ്സ് അങ്ങനെ പോകുന്നുണ്ട്, നമ്മൾ അവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നതിനേക്കാളും ഭേദം നമ്മളിലേക്ക് തിരിയുക. അപ്പോൾ ആ ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് ഗുരു ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ഈ ഗുരുസേവ ചെയ്യുമ്പോൾ ഗുരുവിൻ്റെ മനസ്സ് കൂടി കണ്ടിട്ട്, അപ്പോൾ ഉത്തമയായിട്ടുള്ളൊരമ്മയ്ക്ക് തൻ്റെ മക്കൾക്ക് എന്തൊക്കെ എപ്പോഴൊക്കെയാണ് വേണ്ടതെന്ന് ആ കുഞ്ഞ് ചോദിക്കാതെ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെയാണ് ഈ. അതെന്തുകൊണ്ടാണ്? അമ്മയുടെ കൂടെ തന്നെയാണ് കുഞ്ഞ്, അവർ ആ ഒരു ട്യൂണിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഗുരുവിൻ്റെ സവിധത്തിൽ നിൽക്കുമ്പോഴോ ആ ഒരു ട്യൂണിംഗ് സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഉത്തമയായിട്ടുള്ള അമ്മയെ പോലെ തന്നെ ഉത്തമനായിട്ടുള്ള ഗുരുവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഉത്തമനായിട്ടുള്ള ശിഷ്യനും ഉത്തമനായിട്ടുള്ള ഗുരുവും എന്ത് സംഭവിക്കുന്നു? ആ ട്യൂണിങ്ങിൽ കാര്യങ്ങൾ നമുക്ക് പകരുന്നു പരമ്പരയായി പലതും. അവിടെ നമുക്ക് ഈ ഗുരു ശിഷ്യ ബന്ധത്തിലൂടെ പകർന്നു കൊടുക്കേണ്ട ആധ്യാത്മവിദ്യ പകർന്നു കൊടുക്കാൻ പറ്റും. അങ്ങനെ ട്യൂണിങ് സംഭവിച്ചില്ലെങ്കിലോ അവിടെ ഈ വിദ്യ ലോഭിച്ചു പോകും, അവിടെ പകർന്നു കൊടുക്കാൻ പറ്റാതെ പോകും. അപ്പം ഇന്ന് ഈ ബ്രഹ്മവിദ്യയ്ക്ക് അങ്ങനെ ലോഭമുണ്ടായിട്ടുണ്ടെങ്കിൽ, ആധ്യാത്മവിദ്യയ്ക്ക് ലോഭമുണ്ടായിട്ടുണ്ട് എങ്കിൽ, അതിൻ്റെ കാരണം ഈ രീതിയിലുള്ള ഗുരു ശിഷ്യ ബന്ധം എവിടെയോ നിലച്ചുപോയി. അതാണ് നമ്മൾ തീർച്ചയായിട്ടും ഈ ശ്ലോകങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ തിരിച്ചറിയേണ്ടത്. ഗുരു അത് ആ രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ബ്രഹ്മവിദ്യയുടെ കുഴപ്പമല്ല, ഗുരു ശിഷ്യ പാരസ്പര്യത്തിൻ്റെ ഇതാണ്, അഭാവമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് തീർച്ചയായിട്ടും ആ ഒരു ആത്മസമർപ്പണത്തോടെയുള്ള ഗുരുവിൻ്റെ സവിധത്തിലുള്ള ജീവിതം. ഗുരു പറയാണ് നീ പോയി കിണറി ചാടാൻ പറഞ്ഞാലോ, ഉത്തമനായിട്ടുള്ള ഗുരു പറയുമ്പോൾ ശിഷ്യനും ആ ഒരു രണ്ടാമത് തിരിച്ചൊന്നും പറയാതെ തന്നെ അയാൾ ചെയ്യും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കാരണം ഗുരു പറയുന്നതിന് അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കാതെ, കാരണം അത്രയ്ക്ക് ആത്മസമർപ്പണം ആ ഒരു ഗുരുവിൽ ശിഷ്യനുണ്ടാവും. അതുപോലെ തന്നെ ഗുരുവാണെങ്കിലും ശിഷ്യനെ മനസ്സിലാക്കിയിട്ടാണ് ശിഷ്യന് കൊടുക്കേണ്ട ശിക്ഷകളായാലും ശരി, അതുപോലെ
രക്ഷയാണെങ്കിലും ശരി, അതായത് അവനുള്ള വിദ്യയാണെങ്കിലും ഏത് കാര്യവും അവൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് സമയാസമയങ്ങളിൽ ഗുരു പറഞ്ഞു കൊടുക്കുമെന്നുള്ളതാണ്. ഇനി അഥവാ അങ്ങനെ അല്ലെങ്കിലോ പരിപ്രശ്നേന സേവയ, പരിപ്രശ്നം ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഗുരുവിൻ്റെ ആ ഒരു മൂഡ് നോക്കിയിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പരിപ്രശ്നം ചെയ്യാന്നാണ്, ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് ഗുരു പറഞ്ഞു. അല്ലാതെ ഗുരു ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴോ ഗുരു വേറൊരു മൂഡിലിരിക്കുമ്പോഴോ ഒക്കെ പോയി ചോദിച്ചാൽ കിട്ടത്തില്ല. അതിനാണ് ആ രീതിയിൽ നമ്മൾ ഗുരുസേവ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ശരിക്കുള്ള ഇത് സത്വമല്ല അസത്വമല്ല, അത് അവാച്യമായിട്ടുള്ള ആ പരം പൊരുൾ മാത്രമാണ് എന്നുള്ള ഉറപ്പിലേക്ക് ഒരു ശിഷ്യന് എത്തിപ്പെടാൻ പറ്റുന്നത്. അപ്പോൾ തനിയെ ഓരോന്ന് എടുത്ത് നമ്മൾ നോക്കുമ്പോൾ അത് ഉള്ളതായി തോന്നുന്നത് ഈ മായ കൊണ്ടാണ്, ഈ അവിവേകം കൊണ്ടാണ്. ഇനി ആ ഓരോരോ ഇനങ്ങൾ നമ്മൾ എടുത്ത് നോക്കി ഇത് ചെയ്ത് കഴിയുമ്പോഴോ അതിൽ തമ്മിൽ അതിനെന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് നോക്കുമ്പോഴോ അവിടെയും സാമ്യം കാണാതിരിക്കുന്നതും ഈ മായയുടെ തോന്നൽ കൊണ്ടാണ്. അപ്പം ഇങ്ങനെ ഓരോന്ന് നമ്മൾ വിശകലനം ചെയ്ത് സത്യമാണെന്ന് വിചാരിക്കുന്നതും അസത്യമാണെന്ന് വിചാരിക്കുന്നതും അത് രണ്ടും ഈ പരമ്പൊരുളിൽ മാത്രമാണ്. അതുകൊണ്ടാണ് അവാച്യം, വാക്കുകൾക്ക് അതീതം. വാക്കുകൾ അവിടെ എന്താവുന്നില്ല, വിശദീകരിക്കുവാനായിട്ട് പ്രാപ്തമാകുന്നില്ല. അതാണ് അവാച്യമാണ്, അത് അവാച്യമായിട്ടുള്ള ഒരു അനുഭൂതി. ഇത് രണ്ടുമല്ലാത്ത ഒന്ന് എന്ന് പറയുമ്പോൾ ഈ കാലദേശങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ പറയാൻ പറ്റും? കാലദേശങ്ങളിലാണ് ഇത് സത്താണെന്നോ അസത്താണെന്നോ പറയുന്നത്. അപ്പോൾ അങ്ങനെ കാലദേശാധിവർത്തിയായ പരമ്പൊരുളിനെ കുറിച്ച് പറയാൻ പറ്റാതെ വരുമ്പോഴാണ് അത് അവാച്യമാണെന്ന് പറയുന്നത്. അപ്പോൾ ആ അവാച്യമായിട്ടുള്ള അനുഭൂതിയെ, സത്യത്തെ അത് തൻ്റെ സ്വരൂപമാണെന്ന് ചൂണ്ടിക്കാട്ടിത്തരുന്നതാണ് ഗുരു. അങ്ങനെയുള്ള ആ ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സമാപിപ്പിക്കാം. തനിയെ ഇതൊക്കെയുമുണ്ടു തമ്മിലോരോരിനമിതരങ്ങളിലില്ല ഇപ്രകാരം, തനു മുതലായതു സത്വമല്ലയോർത്താൽ അനൃതവും അതല്ലാതെ അവാച്യമായിടുന്നു. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.